നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിൽ തോറ്റതിനു പിന്നാലെ മഹാസഖ്യത്തിൽ പൊട്ടിത്തെറിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോൺഗ്രസിന്റെ ദൈനീയ പരാജയമാണ് ബീഹാറിൽ മഹാസഖ്യത്തിന് തിരിച്ചടിയായത്. അതിനു പിന്നാലെ ഇപ്പോൾ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആർജെഡി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ആർജെഡി നേതാവ് ശിവാനന്ദ് തിവാരി എത്തിയിരിക്കുന്നു. ബീഹാറിലെ സഖ്യത്തിൽ ചേരില്ലെന്ന് ഭീഷണിപ്പെടുത്തി 70 സീറ്റുകൾ വാങ്ങിയ കോൺഗ്രസിന് സംസ്ഥാനത്ത് 70 തെരഞ്ഞെടുപ്പ് റാലികൾ പോലും നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് തിവാരി കുറ്റപ്പെടുത്തിയത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികൾ നടക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഷിംലയിലെ സഹോദരിയുടെ പുതിയ വീട്ടിൽ അവധി ആഘോഷിക്കാൻ പോവുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാജകുമാരനെയും രാജകുമാരിയെയും പോലെയാണ് പെരുമാറുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കിയില്ല. കോൺഗ്രസിന്റെ നിലപാടുകൾ കാരണമാണ് ബീഹാറിലെ പ്രധാന പാർട്ടികളായ വിഐപിയെയും എച്ച്എഎമ്മിനെയും മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്നത് എന്നാണ് തിവാരിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനുള്ള തേജസ്വി യാദവിന്റെ പരിശ്രമങ്ങളെയെല്ലാം കോൺഗ്രസ് തകർക്കുകയാണ് ചെയ്തത്. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസ് തടസ്സമാകുകയാണ് ചെയ്തത്. ബി ജെ പിക്കെതിരായ മഹാസഖ്യത്തെ നയിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് തെളിയിച്ചുവെന്ന് മുതിർന്ന നേതാവായ ശിവാനന്ദ് തിവാരി കുറ്റപ്പെടുത്തി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഉണ്ടാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 പട്നയിൽ ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം നിതീഷിനെ നേതാവായി തെരഞ്ഞെടുക്കും. തുടർന്ന് ഗവർണർ ഫഗു ചൌഹാനെ കണ്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം നിതീഷ് ഉന്നയിക്കും. സഖ്യകക്ഷികളുടെ പിന്തുണ രേഖപ്പെടുത്തിയ കത്തും കൈമാറും. വെള്ളിയാഴ്ച വൈകിട്ട് ചേർന്ന അവസാന മന്ത്രിസഭാ യോഗം നിലവിലെ നിയമസഭ പിരിച്ചുവിടാൻ ഗവർണറോട് അഭ്യർത്ഥിച്ചു. ഈ മാസം 29 വരെയാണ് സഭയുടെ കാലാവധി. മന്ത്രിസഭാ രൂപവൽക്കരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച രാവിലെ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിയിൽ NDA നേതാക്കൾ യോഗം ചേർന്നിരുന്നു. ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി, BJP സംസ്ഥാന അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വാൾ, ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാനി എന്നിവർ പങ്കെടുത്തു. യോഗത്തിനു ശേഷം പുറത്തുവന്ന മുഖ്യമന്ത്രി നിതീഷ് ഞായറാഴ്ച NDA MLA മാരുടെ യോഗം ചേരുമെന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 3 രാജ്ഭവനിൽ നടക്കുമെന്നാണ് JDU കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. വ്യാഴാഴ്ച ചേർന്ന JDU യോഗത്തിലുണ്ടായ ധാരണ അതാണെന്ന് നേതാക്കൾ പറയുന്നു. മന്ത്രിസഭയുണ്ടാക്കുന്നതിൽ നിതീഷിന് സ്വാതന്ത്ര്യം നൽകുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അംഗബലം കൂടുതലുള്ള BJP പ്രധാന വകുപ്പുകൾ പിടിമുറുക്കും എന്നാണ് സൂചന. ഘടകകക്ഷി നേതാക്കളായ ജിതിൻ റാം മാഞ്ചി, മുകേഷ് സാനി എന്നിവർ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഇരുവരും തെരഞ്ഞെടുപ്പ് വേളയിൽ ഉപമുഖ്യമന്ത്രി പദം ഉയർത്തിയാണ് മത്സരിച്ചത്. സർക്കാരുണ്ടാക്കാൻ ആവശ്യമായ അംഗബലത്തെക്കാൾ 3 സീറ്റുകളാണ് NDA സഖ്യത്തിന് അധികമുള്ളത്. അതിനാൽ HAMന്റെയും VIPയുടെയും ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കുക ശ്രമകരമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.